നീ ജോലി എല്ലാം വലിച്ചിരുന്ന് ഗെയിം കളിക്കാൻ വാ, നമുക്ക് ഇരുന്ന് ചാറ്റ് ചെയ്യാം, വേറെ എന്ത് ചെയ്യാനാ? ഈ സമയത്ത് ഞാൻ എന്റെ അച്ഛന്റെ തവിടപ്പ അച്ഛൻ പറഞ്ഞു, ഇത്ര മോനെ കേരളത്തിൽ തന്നെ ഒരു രൂപ അടുപ്പിച്ച് കിട്ടുമോ, പിന്നെ നിന്റെ കഴിവ് കണക്കാന്ന്. അപ്പൊ എനിക്കതല്ലേ സൗകര്യം. എടാ 1 രൂപ ഇപ്പൊ ഇവർക്ക് അവിടെ ഇവിടെ കേട്ടോ, 1 രൂപ കിട്ടണ എന്ത് ജോലിയാണെടാ അവിടെ നമ്മളെ കേരളത്തില്? കേരളമല്ല, 1 രൂപ കിട്ടണമെങ്കിൽ മിനിമം IPS IAS സർക്കാർ ആണ്, ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ പറയാ ബാങ്ക് മാനേജർ ഒക്കെ ആണ്. ഒരു ഒന്നും കിട്ടൂല, 1 രൂപ കിട്ടത്തില്ല. 50 രൂപ നമ്മളെ SBI യിലൊക്കെ. അപ്പൊ തമ്മിൽ വേണം തൊമ്മൻ എന്ന് പറഞ്ഞായിരിക്കും ഞാൻ തന്നെ ഭാഗ്യവാൻ. എല്ലാ പണം പണം എഞ്ചിനീയറിംഗ് പോലും പഠിക്കാം. വയനാടില് മരണം 300 ആയി. ദൈവം കാക്കട്ടടാ ചേർന്നെ, നമ്മളൊക്കെ ദൈവം കൊടുത്താരെങ്കിലും പോയി. ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിന് കൊടുക്കുന്ന ലാസ്റ്റ് ആവും, അപ്പൊ അമ്മ വീട്ടിൽ കൊണ്ടുപോയി തിന്നു നടത്തോ. ഇല്ല ഏയ്, ഇന്ന് ഇന്ന് ഇന്നലെ ഇന്ന് അതിനെ കുറിച്ച് പറയുന്നുണ്ടോ, മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പില് നമ്മള് പൈസ കൊടുത്തു കഴിഞ്ഞാല് ഒരു കാരണവശാലും അത് ഒരിക്കലും പോകുന്നില്ല, അത് വെറുതെ പോകുന്നില്ല. നമ്മളല്ലേ വല്ല ചെയ്യണേ നേരിട്ട് പോയി ചെയ്യണോ? അതിന് തെളിവെടുക്കാൻ പറ്റും നമുക്ക്. നമുക്ക് അതിന്റെ ഒരു പേപ്പർ കാണിക്കുന്നുണ്ട്. വിവരാവകാശ പ്രകാരം നിന്റെ പഞ്ചായത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടൂടാ, ഓഡിറ്റിംഗ് റിപ്പോർട്ട് നിനക്ക് കിട്ടും. വളരെ വളരെ സുതാര്യമാണ് ഇപ്പൊ, പഴയ പോലെ ഒന്നല്ല. മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഞാൻ പറയുന്നു, ഞാൻ അത്രത്തോളം ആ വിഷയത്തുമായി പഠനം നടത്തിയൊരു വ്യക്തിയാണ്, എനിക്ക് 100% എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ആ എത്തും ഉറപ്പുണ്ട്, 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 100% ഉറപ്പുണ്ട്. പക്ഷെ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വയനാടിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാല് പക്ഷേ അത് തിരുവനന്തപുരത്തിലുള്ള കടൽ ആക്രമണത്തിലായിരിക്കും പോകുക. കാരണം എന്താ വെച്ചാൽ വയനാടിനുള്ള ഫണ്ട് ചെയ്യുമ്പോൾ വയനാട്ടിലേക്ക് യൂസ് ചെയ്യാൻ സമയത്ത് അതിനു മുമ്പേ വേറെയുള്ള ഫണ്ട് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം ഇത്ര ഫണ്ട് കണക്കുള്ളൂ, അല്ലാതെ ഇന്ന ആൾക്ക് അല്ല ഇന്നത് ചെയ്യുന്ന കണക്കില്ല അതില്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മള് പറഞ്ഞവർക്ക് എന്താ വാളയാറ് ചെക്ക് പോസ്റ്റിൽ പോലീസുകാരനായി നിൽക്കണം എന്നുണ്ടെങ്കിൽ, പണ്ടൊരു ഒരു ഒരു ന്യൂസിൽ വന്ന കാര്യമായിട്ട് പറയുന്നത് പോലീസുകാരനായി നിക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ കെട്ടണം എന്നെങ്കിൽ മാത്രമേ അവിടെ പോലീസായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പച്ചക്കറിക്ക് ഇവരെന്തോ പച്ചക്കറിക്ക് കിട്ടുന്നുണ്ട് 1 ലക്ഷം, 1 ലക്ഷത്തിൽ കൂടുതലോ പച്ചക്കറി കച്ചവടത്തിൽ. ആ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന എനിക്കടാ ഒന്നും ചെയ്യണ്ട ജെർണേ, 1 ലക്ഷം ഇന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ സമ്പാദിക്കാൻ ഒന്നും ചെയ്യണ്ട. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്, എന്റെ ബിസിനസ്സിനകത്ത് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, അതേപോലെ നമ്മള് ഈ അവന്റെ സെവൂന്റെ അച്ഛൻ ചെയ്യുന്ന പരിപാടി, പക്ഷെ സെവൂന്റെ അച്ഛന് ഒരു ഗ്രൂപ്പാണ്, ഞാൻ വൺമാനാണ്, നമ്മൾ ടേൺകീ ആണ്. നമ്മൾ ഓരോ വീട് എടുത്ത് തീർക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് എടുത്ത് തീർന്ന ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഹോട്ടല് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആണ് കംപ്ലീറ്റ് ഫർണിച്ചർ ഇന്റീരിയർ ഒക്കെ. ഏയ് അവര് നമ്മളെ അവര് നമ്മൾ ഒരു കാരണവശാ ഏയ് സെവൂന്റെ അച്ഛനും നമ്മളൊന്നും സെവൂന്റെ അച്ഛനും നമ്മളൊന്നും ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നില്ല ഈ ഫീൽഡില്. ഇല്ല, എനിക്ക് ഏയ് എനിക്ക് എനിക്ക് UAE ജോലി ഉണ്ട്. ഞാൻ എന്തിനാ സെവൂന്റെ അച്ഛൻ്റെ അടുത്ത് കൊന്നു? ഞാൻ ആ കമ്പനിന്ന് റിസൈൻ ചെയ്തിട്ടില്ല എപ്പോഴും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാ, നാട്ടില് എന്റെ വൈഫും ഫാമിലിയും തനിച്ചാണ്, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. ആ ജോലി ഇന്ന് എനിക്ക് ഇന്ന് കിടക്കുന്നുണ്ട്, ആ ജോലിയിൽ ഇന്ന് എനിക്ക് കയറാനും പറ്റും, ഒരു പ്രോബ്ലം ഇല്ല. നമ്മള് സ്വന്തമായിട്ട് 4 കുത്തും കാലും കൊടുത്ത് തട്ടി കൂട്ടിയതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതിലെ നിക്കണം. എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? ഞാൻ വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഒന്നും ഇല്ലട്ടോ, ഒരു ഗണ്ണുമില്ല, ഒരു ഗണ്ണുമില്ല. രണ്ടാള് പോയല്ലോ, ഞാൻ പറഞ്ഞാണ് അവളാവണ്ടായിരുന്നു.
ഞങ്ങളെ ഇവിടെ ഒരു ഫ്രണ്ട്സിന് ഒരു ഇതുണ്ട് പേജ് ഉണ്ട് ഇതേപോലെ ഡെർബി എന്നറിയും ഡെർബി ഒരു 17 കെ ഉള്ള ഒരു ഷൂവിന്റെ പേജ് ഉണ്ട്. പക്ഷെ ഒരാഴ്ച നമുക്ക് രണ്ടോ മൂന്നോ ഷൂ വിൽക്കുന്നുള്ളത് ഇതടാ ഇങ്ങനെ കാറ് തന്നെ ഞാൻ ഇതിന്റെ മേളില് കാറ് കയറ്റിട്ടാണല്ലോ മറ്റേ ഇതിനെ അടിക്കാറ്. എന്താ പറയാ സാധനത്തിന്റെ പേര് മെഡാലിയൻ എടുക്കാറ്. അത് എടുത്തല്ലോ മെഡാലിയൻ എടുത്തല്ലോ ഇതിന്റെ കൂടെ എനിക്ക് എല്ലാരും ഗെയിം ഉണ്ടല്ലോ എന്റെ കയ്യില്. പിന്നെ എന്താ വാങ്ങുന്നത് എക്സ്ബോക്സിന് മാത്രമേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ എക്സ്ബോക്സിന് എന്തുകൊണ്ട് കിട്ടുന്നു വെച്ചാല് എക്സ്ബോക്സ് വിറ്റ് പോകാൻ വേണ്ടിട്ട് അവര് ഒരു ഒരു ഓഫർ ചെയ്തതാണ്. വാങ്ങിച്ച് കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗെയിം വാങ്ങിച്ചത്. അവൻ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. എന്റെ ഒരു GTA 5 ഉണ്ട്, പിന്നെ മോഡേൺ വാർഫെയർ ഉണ്ട്, അതൊക്കെ എന്റെ കയ്യിലുണ്ട്. എടാ ഞാന് സോണി പ്ലേ സ്റ്റേഷൻ 1-4 വരെ എന്റെ കയ്യിലുണ്ട്. ഈ 5 മാത്രല്ല ഞാൻ വാങ്ങാതിരുന്നിട്ടുള്ളൂ. കൊല്ലങ്ങളായില്ലേ അതെല്ലാം തൂക്കി വിറ്റു. ഞങ്ങളുടെ ഒരു 3 ഉണ്ടായിരുന്നു, അത് എങ്ങനെ ഞങ്ങളെ 5 എടുത്തു. ഭയങ്കര വിലയുടെ ഗെയിമൊക്കെ അപ്പോ ബ്ലൈഡ് സത്യമാണ്. സ്പൈഡർമാൻ പയ്യൻ ചോദിച്ചിരുന്നു നോക്കട്ടെ എന്തെങ്കിലും മാർഗമുണ്ടോ. എന്റെ മോനെ ഞാൻ കളിച്ച് പണ്ട് കളിച്ച് കളിയാണത്. അത് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യാം. അത് 2.5 GB വരുള്ളൂ, അത് കിട്ടും. ചോദ്യമാണ് ഞാൻ ലിങ്ക് അയച്ചത്. അയ്യോ ഭയങ്കര ഗ്രാഫിക്സ് ഒന്നും അല്ല, പക്ഷെ നമ്മൾ നല്ല ഇഷ്ടപ്പെട്ടു. മറ്റേതാക്കണോ ഈ സംഭവം?
ആ മറ്റേതൊക്കെ ഇതാകുമ്പോ നമുക്ക് ഡാമേജ് കുറവാ, മറ്റേത് ഒറ്റയടിക്ക് ആളെ തീർക്കാം. അവിടത്തെ മെഡിക്കിറ്റ് അതിന്റെ മേലെ കയറ്റിക്കാറിന്റെ നല്ല കളിച്ചിട്ടുണ്ട് എന്റെ വണ്ടിയിൽ വരുത്തുണ്ട്. ആരെങ്കിലും വരുമോ? ഞാൻ പറയാം. വണ്ടിക്കകത്തിരിക്കണം. അതെന്താ ഇത് പൊട്ടൂല? നമ്മളെ കാറ് തീർന്നു, നമ്മളെ കാറ് തീർന്നു, നമ്മളെ കാറ് അടിച്ച തീർന്നു. സൈബർ ട്രക്ക് പൊട്ടൂല? ഞാൻ പറയാ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്ലാസ് പൊട്ടിച്ച്. അതല്ല, നീ പൊട്ടിച്ച കാറ്, നീ പൊട്ടിച്ച കാറ് മാത്രാണ്. ഏയ് എടാ ജെർണ, അത് കാറ് മാത്രാണ്. പക്ഷെ നീ അതില് സീലില്ലല്ലോ, മറ്റേ ഇത് ടഫൺ ചെയ്തിട്ടുള്ള സീൽ ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടാത്തതുള്ളൂ. ഇത് നമ്മളിപ്പോ പൊട്ടിച്ച ടെസ്റ്റിലല്ലേ, അത് അന്ന് അന്ന് ആദ്യമായിട്ട് കാണിച്ച ടെസ്റ്റിലാണ്. അത് ഒറ്റയറിൽ പൊട്ടി. അതല്ല, അത് നാനോ ഇറങ്ങിയ മാതിരി ആദ്യം ഇറങ്ങിയത് ബോഡി പവർ ഇല്ലാത്ത നാനോ ആണ്, അതാണ്. മറ്റേത് പിന്നെ ഇറങ്ങിയതാ. എനിക്ക് അവസ്ഥ പറ്റി. എന്തേറോ ഞാൻ നേരത്തെ പച്ചക്കറി എന്ന് പറഞ്ഞില്ലേ, ഞാൻ മംഗള ഞാൻ പിച്ചക്കാരനായിരുന്നു, പച്ചക്കറി എന്നാണ് വെച്ചു. ജെറിനാ ഒരു പിച്ചക്കാരൻ മരിച്ചിട്ടേ ആ പുള്ളിക്കാരന്റെ അക്കൗണ്ട് എനിക്ക് കോടികളാണ്. പച്ചക്കറി പിച്ചക്കാരനായോ? പക്ഷെ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എനിക്ക് മംഗ്ലീഷ് ആയി അത്ര വയസ്സല്ല. ഞാൻ പച്ചക്കറി പിച്ചക്കാരനെ ഞാൻ പച്ചക്കറി പച്ചക്കറി അടിപൊളിയായിരുന്നു. പരിപാടി നിർത്തിച്ചു പോയി. ഫ്രണ്ട്ലി എന്നെ പണ്ട് പമ്പ് പമ്പിലാ എന്റെ വണ്ടി കേറിട്ട് എന്നെ അടിച്ചാൽ നിൽക്കണം. നിന്റെ കണ്ണ് ഞാൻ കണ്ണോക്കി കിട്ടുന്നില്ല. എന്താണ് ഇത് മെഡലെന്തായിട്ട്?
എല്ലാം പോയി പറഞ്ഞിട്ടെന്ന കാര്യം ബാക്കിയില്ല. ചെറിയ ബോട്ടാണ് തോന്നുന്നു. എന്തെല്ലാം പറഞ്ഞ് പച്ചക്കറി എന്തെല്ലാം ചർച്ച നടത്തി. പയ്യന്റെ പച്ചക്കറി എന്ന് വായിച്ചിട്ട് അവനെ അപമാനിച്ച് പച്ചക്കറി അച്ഛന് പച്ചക്കറി കച്ചവട. പാവം ലാസ്റ്റ് അവന്റെ അച്ഛന്റെ പച്ചക്കറി വരെ കച്ചവടാക്കി നിങ്ങള്. ഞാനല്ല സെവാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ അവൻ ലൈവ് നിർത്തി പോയി. പിന്നെ ഞാനല്ല കെവിനെ ഞാനല്ല പറഞ്ഞത്, സെവാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ വിട്ടത്തില്ല. അവണ്ട് അവണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇരിക്കല്ലേ അത് ഇറങ്ങോട്ട് എടുത്തു വെക്കാം. ജെറിനെ ഇവിടെ വലിയൊരു കോമഡി ഉണ്ട്. അയ്യറിഞ്ഞ അവൻ മറ്റവനെ പൊളിച്ചോണ്ടിരിക്കണേ. ഞാൻ കണ്ടു മേ വാ. ഏയ് ഞാൻ ഓ മറ്റവനെ പൊളിച്ചോണ്ടിരിക്ക. ഞാൻ പോയിട്ട് അണ്ണാക്ക് കയറ്റി കൊടുത്തു. അതേപോലെ നമ്മള് ആ എൻട്രി നീ ശ്രദ്ധിച്ചോ? മാസം എൻട്രി ആയിരുന്നല്ലേ. കൃത്യ കൃത്യവന്റെ ഓൻ താഴെ നമ്മള് അതൊക്കെ ഒന്ന് ഒറ്റടിക്കൊള്ളേ. അത് തീർന്ന് തീർന്ന് ഞാൻ നോക്കണ്ട. അതൊക്കെ ചെറിയ അതൊക്കെ ചെറിയ ചെറിയ പൈതങ്ങളാ. ചെറിയ ഞാൻ കേറിയില്ല. ഓ പാവ നല്ല കളിച്ചു. റിമോട്ട് ജയിസർ പോയി റിമോട്ട് ആവാ. അല്ല വേറെ അവനെ കറണ്ട് അടിപ്പിക്കട്ടോ. ഇവിടെ മഴ ഇല്ലടാ. മാഗ്നറ്റ് ഉള്ള ആളെ എങ്ങനെ അടിക്കണം എന്നറിയാം. ഞാൻ പഠിപ്പിച്ചരാ ഇങ്ങനെ അടിക്കണം. താഴത്തേക്ക് ബൗൺസ് ചെയ്തടിക്കണം. ബൗൺസ് ചെയ്തടിക്കണം താഴോട്ട്. ഇങ്ങനെ 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 അവരെടുക്കണം. മാപ്പ് തീരറേ. ഞാൻ റീലോഡ് ചെയ്തില്ല ജെർണന്ന്. മെഡാലിയാണ് പറഞ്ഞ എന്റെ പറഞ്ഞ കൈ കാണിച്ചാണ്ട തലയിട്ട് നമുക്കൊരു വഴിയുണ്ട്. ഫോണ് പയ്യന്മാരെ നിർത്തിട്ട് വരാം. നിങ്ങള് ഡാൻസ് കളിച്ച് വന്നിട്ടുണ്ട് ജയിച്ചപ്പോ പെട്ടെന്ന് കൈ വെച്ചോളാം അവിടെ.
പെട്ടെന്ന് കൈ വെച്ച് കളിച്ചിട്ടില്ല. ആ മാഗ്നറ്റോടെ കൈ കിട്ടിയാ അത് കാണാനില്ല, ആ സാധനം പോയി. അപ്പോ എന്റെ പൊന്ന് എന്നാ വണ്ടി 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 തീരാറേ. ഏറെ ഇട്ടിട്ടാ. ഓ അമ്മാർ എന്തടി അടിച്ചു. ജെറിനെ കേറടാ. അയ്യോ ലിസ്റ്റ് പോയി. വണ്ടി വണ്ടി കേറ് വണ്ടി കേറ് ലിസ്റ്റ് പോയി. കഴിഞ്ഞ ലിസ്റ്റ് പോയി. വണ്ടി കേറ്. ഓ നീ ഡ്രൈവർ. ഞാൻ നിന്നോട് പറഞ്ഞ മാഗ്നറ്റ് ഞാൻ തരാ തരാന്ന്. വേണ്ട മാഗ്നറ്റോടെ മറ്റേ സാധനം മാത്രമേ ഉള്ളൂ കൂടെ. മാഗ്നറ്റ് ഞാൻ തരാ നിന്നോട് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഇറങ്ങണ വരെ അത് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആരും കാണൂല. ഉറപ്പരച്ചി നിന്റെ തലയിൽ ഉറയ ഇത്രയ്ക്ക് മതി. മോല് ഏറ്റവും ടോപ്പ് ടോപ്പ് ചെയ്യാം. മോള് ഞാൻ നല്ല ഇത്ര അടിപൊളി ബുക്ക് ചെയ്തതാണ്. ഇത്ര അടിപൊളി അവളും കൂടെ ഉള്ളു. അവളും കൂടെ ഉള്ളു. എന്തിനാണ് കാണിക്കുന്നത്? ആട്ട് കൂടെ ആന പിണ്ടണം പോലെ അപ്പോഴേ പോലെ ഓരോടി അതെല്ലോ കിട്ടുന്നില്ല. അവള് അവള് കൂടെ ഉള്ളു. അവള് കൂടെ ഉള്ളു. ഒരാളെ ഉള്ളു. റിവേ ഹീൽ ചെയ്യാണ്. ഹീൽ ചെയ്യാണ്. അവളെ കാണിയില്ലോ ബോക്സ് ഹീൽ ചെയ്യണം. ആ ബോക്സ് ഉണ്ട്. നോക്ക് ടയറെടുത്ത് നോക്ക്. ടയറെടുത്ത് ഏത് ടയറും നോക്കി തോന്നുന്നു. അതാണ് കളി. ഞാൻ കാറിനിറങ്ങി എന്തിനാ കാറ് വിട്ടത്? ഓൻ കാർ പോയി വരും വിചാരിച്ചതാ. അപ്പൊ ഞാൻ ചാടിയത് അറിഞ്ഞിട്ടില്ല. എന്ത് അതെ നമുക്കതായി.